കോട്ടോട് എങ്ങനെ ഉണ്ട്? അനന്യയുടെ വേറെ അനന്യ 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 നീരജ് നീരജ് നിക്ക അനന്യ നീരജ് നിനക്ക് എന്താ പറ്റിയ അനന്യ നീ എന്തൊക്കെ ഈ ചെയ്യുന്നേ അനന്യ എവിടെ അമ്മേ ശ്രേയ നിനക്ക് വളരെ സ്നേഹത്തോടെ സീറ്റ് തരുമ്പോ നീ ഇങ്ങനെ അമ്മേ അനന്യ എവിടെയാണെന്ന് ഞാനാ ഞാനാ അവളെ പുറത്താക്കിയത് അവള് പോയി പോയെന്നോ വോണി മീൻ അതു എന്തിനാ പോയത് നീരജ് അവൾ പോവേണ്ട സ്ഥലത്തേക്ക് തന്നെയാ പോയത് അതല്ലെങ്കിലും അവൾക്ക് നമ്മുടെ കുടുംബത്തിൽ നിൽക്കേണ്ട ഒരു യോഗ്യതയില്ല ഇന്ന് ഞാൻ അവളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവൾക്ക് ഒരല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവൾ ഈ വീട്ടിൽ കാലുകുത്തുമെന്ന് എനിക്ക് തോന്നില്ല എന്നെ നന്നാക്കാൻ വന്നിരിക്കുന്ന ഒരാള് വൃത്തിയട്ട എനിക്ക് നിന്നോടുള്ള ബന്ധം പോലും ഞാൻ മറന്നേനെ എന്റെ കൈ നിന്റെ നേരെ ഉയരാത്തത് ഒരു കാരണം കൊണ്ടാ നിന്നെ നേരെയാക്കി എടുക്കാനുള്ള ഉത്തരവാദിത്വം അനന്യ ഏറ്റെടുത്തത് കൊണ്ട് മാത്രം നിന്നെ നന്നാക്കാനുള്ള പ്രതീക്ഷ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നീ ഈ പറഞ്ഞ വൃത്തികെട്ടവളുടെ മനസ്സിലുള്ളത് കാരണം ഞാൻ ആ പ്രതീക്ഷ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ആ വൃത്തികെട്ട പെൺകുട്ടി എന്ത് വിഷമാണോ നീരജിനെ കുടിപ്പിച്ചത് സോറി എന്റെ കണ്ണിൽ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക പിന്നെ സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്യുക അങ്ങനെയുള്ളവരാ വൃത്തികെട്ടവർ പിന്നെ നിങ്ങളെല്ലാവരും നാണമല്ല നിങ്ങൾക്കാർക്കും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിൽ പിന്നെ എന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ പോലും നാണക്കേട് തോന്നുന്നു എനിക്കിപ്പോ നീരജ് മൈൻഡ് യുവർ ലാംഗ്വേജ് നിനക്ക് നിന്റെ അമ്മയെ മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല അലിയുടെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അലി അലി എവിടെ പോയി അവനെ കണ്ട് അവനോടൊരു സോറി പറയാന്നാ ഞാൻ വിചാരിച്ചത് ദേഷ്യത്തിൽ ഞാൻ അവനോട് നേരെ സംസാരിച്ചത് കൂടിയില്ല അങ്ങനെ ആകെ ടെൻസ്ഡായ അവൻ അമ്മയെ വിളിച്ചത് എനിവേസ് അമ്മ ഞാൻ ഇവിടെ തന്നെ കാണും ഓക്കെ ടേക്ക് കെയർ ബൈ പപ്പ ദിസ് ഈസ് ദി ബെസ്റ്റ് സർപ്രൈസ് ഐ ഗോട്ട് താങ്ക് യു സോ മച്ച് പപ്പ വന്നല്ലോ എങ്ങനെ വരാതിരിക്കും എനിക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളൂ താങ്ക് യു
അമ്മയുടെ അതുലിന്റെ മുറിയിൽ. ഞാൻ ഇപ്പോ വരാം. താങ്ക് യു. ഹായ് കൊച്ചച്ചാ, എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ഇപ്പൊ സ്ട്രെസ്സൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഐ ആം കൂൾ. ശരി, നിങ്ങൾ രണ്ടുപേരും സംസാരിക്ക്, ഞാൻ ഇപ്പോ വരാം. ചെല്ല്, ഐ വിൽ സീ യു. പറയ്, എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. പറയ്. അവന് ജീവനോടെയുണ്ട്. സത്യമാണമ്മേ, അവൾ ജീവനോടെയുണ്ട്. അലി, ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ട്. സോറി, എനിക്കറിയില്ലായിരുന്നു നീ അലിയെ കാണാൻ ഇവിടെ വന്നെന്ന്. ഇല്ല, ഞാൻ അലി അന്വേഷിച്ചെന്ന് പറഞ്ഞത് അവൻ കഫെ ഇങ്ങനെ ഇട്ടിട്ട് പോയതുകൊണ്ട്. അല്ല, അലി ഇത് എവിടെ പോയി? മേ ഐ? താങ്ക്സ്. അനന്യ, ഐ എം സോറി. ഐ നോ നിന്നോട് ഇന്ന് വളരെ മോശമായ ഒരു പെരുമാറിയെന്ന്. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി നിന്നോട് സോറി. നീരജ്, ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തിനാ സോറി? നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. നിന്റെ അമ്മ നിന്നെ കാണാൻ ഒരു സെർവന്റിന്റെ വേഷത്തിൽ എന്താ വന്നത്? അല്ലാതെയും കാണാൻ വരാമായിരുന്നല്ലോ, അല്ലേ? അതെങ്ങനെ വരാൻ പറ്റും? അതുലു അവിടെ ഉണ്ടായിരുന്നില്ലേ? യാ, ഓഫ് കോഴ്സ്. പക്ഷേ സമ്മതിക്കണം, നിന്റെ അമ്മ വളരെ ബ്രേവ് ആണ്. അതുൽ ആന്റിയെ കിഡ്നാപ്പ് ചെയ്തിട്ടും അവരിവിടെ വന്നില്ലേ നിന്നെ കാണാൻ അവന്റെ വീട്ടിൽ തന്നെ. ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പൊ എന്റെ സംശയം വിശ്വാസമായി മാറിയാനല്ലേ? നീന ഹേമന്തും പിന്നെ നിന്നെ കാണാൻ ഇന്ന് വന്ന സ്ത്രീയും രണ്ടുപേരും നിന്റെ അമ്മയല്ല. അല്ല, നീ ഇപ്പോഴും നീന ഹേമന്തിന്റെ പി ജി ആയിട്ടാണ് കഴിയുന്നത്. അല്ല, എന്നോട് ഡീഡി പറയുമായിരുന്നു. ഈ നീന ഹേമന്ത് ഉണ്ടല്ലോ, അവര് രാജേഷ് വർമ്മയുടെ എക്സ് മരുമകളായിരുന്നു. Can you believe that? Such a small world. Alle. Ah, small world. Yeah. നിന്റെ ലിപ്സില് കുറച്ച് ഇരിപ്പുണ്ട് അവിടെ. എവിടെ? അവിടെ, അത് താഴെ, കുറച്ചുകൂടെ താഴെ.
ശരിക്കും കാർട്ടൂൺ പോലെ തോന്നുന്നുണ്ട്. ശരി, ഞാനിത് ഡിലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. ബട്ട് ലേറ്റർ ഓൺ, ഡോണ്ട് വറി. ക്യൂട്ട് പിക്ചർ അല്ലേ? അല്ലേ? ഓക്കെ, ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വരാം. താങ്ക്സ്. അതെന്തിനാ? എന്റെ മുഖത്ത് വീണ്ടും ചിരി കൊണ്ടുവന്നതിന്. അനന്യ, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ചെറിയ നാടകം കളിക്കുന്നത്. നിന്നിൽ നിന്നും സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ഞാൻ എന്റെ ഈ കൈ കൊണ്ടല്ലേ അവളെ വെടിവെച്ചത്. എന്റെ മുന്നിൽ വെച്ച് അവള് കുളത്തിൽ വീണത്. എന്നിട്ടാണോ അവള് ജീവനോടെ ഉണ്ടെന്നും ഇക്കാര്യം വിശ്വസിച്ച സമാധാനത്തോടെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. കഥ അടക്കി ചെല്. അമ്മ, ഞാൻ വെറുതെ സംശയം പറയുന്നതല്ല. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ആയിഷയുടെ ഫയൽസ് മിസ്സിംഗ് ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നെന്ന് കരുതി അവള് ജീവനോടുണ്ടെന്നാണോ? അമ്മേ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആരാ ചെയ്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ മെഡിക്കൽ ഡയറക്ടറെ കണ്ടു. അയാൾ എന്നോട് പറഞ്ഞത് അവരുടെ സ്റ്റാഫിന് ഇതുമായി യാതൊരു തരത്തിലുള്ള ബന്ധം ഇല്ലെന്നാ. ഇനി അമ്മ പറയും, ആയിഷയുടെ റിപ്പോർട്ട്സ് ഏറ്റവും ആവശ്യം ആർക്കായിരിക്കും? അവളുടെ അടുത്ത ആളിനല്ലേ. പിന്നെ ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു. അവർ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടി അവർ പിടിച്ചെന്ന കള്ളം പറഞ്ഞ് അവരുടെ റിപ്പോർട്ട്സ് റൂമിൽ കയറിയതിന്. ആരായിരുന്നു കുട്ടി? അറിയില്ലമ്മേ. അവളോട് ചോദിക്കുമ്പോഴേക്കും കടന്നു കളഞ്ഞു. അവളോട് നിന്നും മോഷ്ടിക്കാത്തോണ്ട് കേസെടുത്തതുമില്ല. അമ്മേ, കുറച്ചു ദിവസം മുമ്പ് ഹോസ്പിറ്റൽ റെക്കോർഡ്സിന്റെ ആനുവൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ കുട്ടി എന്തോ മോഷ്ടിച്ചിരുന്നു. എന്താ? ആയിഷയുടെ പേപ്പേഴ്സ്. അമ്മ തന്നെ ഇനി പറയും, അവനെ അല്ലാതെ അത് വേറെ ആര് മോഷ്ടിക്കാനാ? അതിന്റെ അർത്ഥം അവന് ജീവനോടെ ഉണ്ടെന്ന. ഹലോ, നീരജ് എവിടെയാ? നീരജ് ഇപ്പൊ കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയി. ശരി, നീ ഓക്കെ ആണോ? നിനക്കറിയോ ഞാൻ നിന്നെ ഓർത്ത് രാവിലെ മുതൽ എത്ര ടെൻഷൻ ആയിരുന്നു. സോറി അല്ലി, ഞാൻ ഇന്ന് ഒരുപാട് ദേഷ്യത്തിലല്ല നിന്നോട് സംസാരിച്ച. സമാധാനിക്ക്. അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുന്ന ശീലം നിനക്ക് ചെറുപ്പം മുതലേ ഉള്ളതാ. ആൻഡ് ഐ ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദിസ് അവനി. എനിക്കറിയാം. അല്ലെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പ് എന്തിനു വേണ്ടിയാ? ഇതിനൊക്കെ വേണ്ടിട്ടല്ലേ. ഒരു കാര്യം ചെയ്യ്, അനന്യയുടെ അമ്മയെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. എന്താ എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് അറിയില്ല. ഈ കേസിൽ ഏറ്റവും വലിയ ലീഡ് നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും. ലീഡി, നമുക്ക് എന്ത് മാർഗം ഉപയോഗിച്ചും അതുലിനെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചേ പറ്റും. താക്കോൽ കഫേലാണെന്ന് തോന്നുന്നു. പിന്നെ ലിസൺ ഡീഡി, ലോകേഷനെ ഫോൺ ചെയ്തിട്ട് സ്റ്റേഷനിൽ വരാൻ പറയും. അയാൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി കൊടുക്കാനുണ്ട്. ഓക്കെ. ഇന്ന് ഞാൻ മാധവി ആന്റിയുടെ കൂടെ ആയിരുന്നപ്പോ നീ കറക്റ്റ് സമയത്ത് നീരജ് വരുന്ന കാണിച്ചു തന്നു. ഇല്ലെങ്കിൽ അവൻ എല്ലാം മനസ്സിലാകുമായിരുന്നു. എന്ത് മനസ്സിലാകുമായിരുന്നു ഗൈസ്?
മറന്നുവച്ചു. ഇത്ര കെയർലെസ് ആവുന്ന എന്തിനാ നീരജ്? അമ്മയെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് നിന്റെ കൂടെ ആയിരുന്നില്ലേ ഞാൻ? പിന്നെ ഒരു പ്രാവശ്യം കാണുന്ന സാധനം ഞാൻ ഒരിക്കലും മറക്കാറില്ല. സോറിടാ, ഞാൻ വന്ന ഉടനെ അന്നോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നോട് അനന്യെ കണ്ടപ്പോ തന്നെ നീ എന്നോട് ഹലോ പറയാൻ മറന്നല്ലേ? ഐ ആം അപ്സെറ്റ് ഗൈസ്. എന്താ? നിങ്ങൾക്കുള്ള ശിക്ഷയായിട്ട് രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യണം ഈ കഫേ ഒന്ന് റാപ്പ് അപ്പ് ചെയ്യാൻ. മനസ്സിലായോ? യെസ് സർ. ലെറ്റ്സ് ഡു ഇറ്റ്. നീ അവിടെ പോ, നീ ഇങ്ങോട്ട് പോ, ഞാൻ അങ്ങോട്ട് പോ. ഓക്കെ, ഷുവർ. കം ഓൺ ഗൈസ്, ഫാസ്റ്റ്. Guys, guys, വരൂ വരൂ വരൂ, വിശക്കുന്നു, പെട്ടെന്ന്. ഇവിടെയല്ലേ നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്തത്? അമ്മയ്ക്ക്
അച്ഛമ്മയുടെ മുറി? ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അച്ഛമ്മ? അച്ഛമ്മ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ശരിയാ ചേച്ചി, ഈവൻ ഐ എം ഷോക്ക്ഡ്. പക്ഷെ അച്ഛമ്മക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്താ പറ്റിയത് പറയൂ. അമ്മേ, അമ്മ ഓക്കെ അല്ലേ? കിരൺ, അവൾ അവൾ വന്നിരുന്നു ഇവിടെ. എവിടെയോ തന്നെ ഉണ്ട് കിരൺ. അവൾ വന്നിരുന്നോ? അച്ഛമ്മ, അച്ഛമ്മ ആര് വന്നിരുന്നു പറയ? അച്ഛമ്മ, അച്ഛമ്മ നിലവിളിക്കുന്ന കേട്ട ഞങ്ങൾ എല്ലാവരും ഉണർന്നത്. സത്യത്തെ എത്ര തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കൽ പുറത്ത് വരിക തന്നെ ചെയ്യും. അതിന്റെ പേടിപ്പിക്കുന്ന ഭീകര രൂപത്തിൽ ശരിക്കും നിങ്ങളുടെ മുഖം പോലെ രാജശ്രീ വർമ്മ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. നീരജ് അതുരിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ അയാൾ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചിരിക്കുകയാണ്. അമ്മയുടെ സ്കെച്ച് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യായിരിക്കും അയാള്. എന്റെ അമ്മയാണെന്നുള്ള കാര്യം ഒടുവിൽ അയാൾ മനസ്സിലാക്കുന്നു.